ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ആചാര്യയുടെ എസ് എസ് എൽ സി ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ഫിസിക്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് നോക്കാം. പ്രതിരോധങ്ങൾ സംയോജിപ്പിക്കുന്ന വിധം. പ്രതിരോധകങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, റെസിസ്റ്റൻസ് ആണ് അല്ലേ. സോ റെസിസ്റ്റൻസ് സംയോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക. അപ്പോൾ അവരെ സംയോജിപ്പിക്കുന്ന വിധം രണ്ട് രീതിയിൽ ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഞാനിതൊരു നക്ഷല രീതിയിൽ, ഒരു ചെറിയ രീതിയിൽ നമുക്ക് പഠിക്കാൻ നോക്കാം. ഏറ്റവും ചെറിയ രീതിയിലും വലുതാക്കിയൊന്നും പറഞ്ഞുതരാതെ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ പഠിക്കാം, അതായത് റെസിസ്റ്റൻസിനെ നമുക്ക് എങ്ങനെയൊക്കെ മിക്സപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ കൊല്ലമൊക്കെ പഠിച്ചല്ലേ കുറേ സർക്യൂട്ടിനകത്തൊക്കെ റെസിസ്റ്ററുകൾ ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം അല്ലേ. അതൊക്കെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് ടോപ്പിക്കാണ്. അതായത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം നമ്മൾ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുന്നു, അത്രമാത്രം. അതുകൊണ്ടാണ് നക്ഷലിൽ പറഞ്ഞിരുന്നത് പ്രതിരോധകങ്ങൾ സംയോജിപ്പിക്കുന്ന വിധം, റെസിസ്റ്റൻസ് എങ്ങനെ മിക്സ് ചെയ്യാം. ഇപ്പോൾ രണ്ട് രീതിയിൽ മിക്സ് ചെയ്യാം, നിങ്ങൾക്കറിയാവുന്നതാണ്. ഒന്ന് സീരീസ് അല്ലെങ്കിൽ എന്ത് പറയാം, ശ്രേണി രീതിയിൽ നമുക്കതിനെ മിക്സ് ചെയ്ത് കൊണ്ടുപോവാം. പിന്നെ ഉള്ളത് പാരലലാണ്. പാരലൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും, സമാന്തരമായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു. പ്രതിരോധങ്ങൾ എങ്ങനെ മിക്സ് ചെയ്യുന്നു, നമ്മൾ രണ്ട് രീതിയിൽ മിക്സ് ചെയ്യും. ഒന്ന് സീരീസ് ആയിട്ട് മിക്സ് ചെയ്യും, മറ്റൊന്ന് പാരലലായിട്ട് മിക്സ് ചെയ്യും. സിമ്പിൾ, കഴിഞ്ഞു. അത് കഴിഞ്ഞു, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഞാനിവിടെ വരച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാമെന്നും പറഞ്ഞിട്ടാണ് വരച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ എന്തുണ്ട്, ഒരു റെസിസ്റ്റൻസ് ആർ ഉണ്ട്, മറ്റൊരു റെസിസ്റ്റൻസ് ആർ ഉണ്ട് അല്ലേ. ഇപ്പം ഞാനിത് ആർ വൺ ആർ ടു എന്ന് പറഞ്ഞ് ചുമ്മാ ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിത് എങ്ങനെ മിക്സ് ചെയ്തിരിക്കുന്നത്, ഒരെണ്ണത്തിൻ്റെ അറ്റത്തോട്ട് മറ്റൊരെണ്ണം പിടിപ്പിച്ച് ഇനി അതിൻ്റെ അറ്റത്തോട്ട് വേറൊരെണ്ണം പിടിപ്പിക്കും, അതിന് ആർ ത്രീ എന്ന് വിളിക്കുമായിരിക്കും അല്ലേ. അതിൻ്റെ അറ്റത്തോട്ട് ഞാൻ വേറൊരെണ്ണം പിടിപ്പിക്കുമായിരിക്കും, അതിൻ്റെ അറ്റ ആർ ഫോർ എന്ന് വിളിക്കുമായിരിക്കും അല്ലേ. അതായത് ഒന്നിൻ്റെ അറ്റത്ത് മറ്റൊന്ന് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇത് നോക്കൂ, അങ്ങനെ പോകുന്ന രീതിയാണ്, ആ കണക്ഷനെയാണ്, ഇങ്ങനെ റെസിസ്റ്റൻസുകളെ മിക്സ് ചെയ്യുന്നതിനാണ്, ഇങ്ങനെ പ്രതിരോധകങ്ങളെ മിക്സ് ചെയ്യുന്നതിനാണ്, സംയോജിപ്പിക്കുന്നതിനാണ്. എങ്ങനെയാണ് പറയുക, ശ്രേണി രീതിയിൽ സംയോജിപ്പിച്ചു എന്ന് പറയുക. എന്താ പറയുക, സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക എന്ന് പറയും. ഓക്കെ, എന്നിട്ട് ഞാനിത് ജസ്റ്റ് ഒരു കുറേ സെല്ല് ചേർത്ത് വെച്ചു നമ്മൾ പറയും ബാറ്ററിയാണ് കേട്ടോ. അപ്പം ഇനി ഞാൻ പ്ലസ്സിൽ നിന്ന് നെഗറ്റീവിലോട്ട് കറണ്ട് കടത്തിവിടുമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഇതിനകത്തൂടെ കറണ്ട് കയറി ഇവിടെ വരുന്നു. സോ എല്ലാത്തിലൂടെയും കയറി തിരിച്ചു വിടുത്തുന്നു. ഇപ്പോൾ ഇതൊരു സർക്യൂട്ടായി. ഈ സർക്യൂട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നാല് പ്രതിരോധകങ്ങൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, നാല് ഡിഫറൻറ്റ് വയർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് കോപ്പറായിരിക്കും, ഒന്ന് അലൂമിനിയം ആയിരിക്കും, ഒന്ന് മറ്റൊന്നായിരിക്കും, ഒന്ന് അതും മറ്റൊന്നായിരിക്കും. അപ്പം നാലിൻ്റെയും പ്രതിരോധശേഷി ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ. അതുകൊണ്ടാണ് ഒന്ന് ആർ വൺ, ഒന്ന് ആർ ടു, ഒന്ന് ആർ ത്രീ, ഒന്ന് ആർ ഫോർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ, എങ്ങനെ ഒന്നിൻ്റെ അറ്റത്തോട്ട് മറ്റൊന്ന് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിന് ആ പറയുന്ന ആ ഒരു സംയോജിപ്പിക്കുന്ന രീതിയെ പറയുന്ന പേരാണെന്ത്, സീരീസ് കണക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പോൾ പാരലൽ എന്തായിരിക്കും, ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും ശരിയല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഈ രണ്ടറ്റത്തോട്ടും ഇങ്ങനെ പിടിച്ചിട്ട് തൊട്ട് താഴെ സമാന്തരമായിട്ട് മറ്റൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ രണ്ടാമത് നമ്മൾ എങ്ങനെയാണ് ഈ പ്രതിരോധങ്ങളെ സംയോജിപ്പിക്കുന്ന മറ്റൊരു രീതി, അതെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണ്, പാരലലായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വയ്ക്കാം അല്ലെങ്കിൽ സമാന്തരമായിട്ട് കണക്ട് ചെയ്ത് വയ്ക്കാം. സിമ്പിൾ അല്ലേ. അതായത് ഇതാണ് സാധാരണ നമ്മൾ വരച്ച് വെക്കുന്ന ഒരു റെസിസ്റ്റർ എന്ന് വിചാരിക്കുക. ഞാൻ ആർ വൺ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടറ്റം കാണുമല്ലോ, ഇതിൻ്റെ രണ്ടറ്റത്തോട്ടും പാരലലായിട്ട് അതായത് സമാന്തരമായിട്ട് മറ്റൊരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ കൊണ്ട് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നു, ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളിതൊരിക്കലും നമ്മൾ സാധാരണ പഠിച്ചു പോകുന്നത് ഇങ്ങനെ പടിപ്പടിയായിട്ട് കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ താഴെ താഴെയായിട്ട് കണക്ട് ചെയ്ത് പോകുന്നു, അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ബട്ട് നിങ്ങളിങ്ങനെയും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഇതിൻ്റെ രണ്ടറ്റവും രണ്ട് കാലും കാണും അല്ലേ. ഈ റെസിസ്റ്ററിന് ഒരു കാലം ഇതാണ്, റെസിസ്റ്ററിന് മറ്റൊരു കാലം ഇതാണ്. ഈ രണ്ട് കാലിലോട്ടും നമ്മൾ അടുത്ത റെസിസ്റ്റർ കൊണ്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നോക്കുക, ഒരു കാലിലോട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു, ഇവിടെ നമ്മൾ രണ്ട് കാലിലോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. അതാണ് പാരലൽ കണക്ഷൻ എന്ന് പറയുക. പിന്നെ ഇതുപോലെ മുട്ടിച്ചാൻ വരയ്ക്കണം. നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു കാരണവശാലും ഗ്യാപ്പ് വരാതിരിക്കുക. അപ്പോൾ ഇത് ഒരെണ്ണം കൂടെ അതുപോലെ ഞാനങ്ങ് ചെയ്താലും എന്തറ്റും ആർത്തരം. ഇപ്പോൾ പഠിക്കാനൊക്കെ എളുപ്പത്തിന് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ കുറച്ച് ബാറ്ററി ആയിട്ട് ഇത് കണക്ട് ചെയ്തു അല്ലേ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, പോസിറ്റീവിൽ നിന്ന് കറണ്ട് ഒഴുകി, ഒരു കറണ്ട് ഇങ്ങോട്ടും, ഒരു കറണ്ട് ഇങ്ങോട്ടും, ഒരു കറണ്ട് ഇങ്ങോട്ടും അല്ലേ. ഇവിടുന്ന് ഐ എന്ന് പറഞ്ഞൊരു കറണ്ട് ആയിരിക്കും വരുന്നത്. ഇവിടെ വന്നിപ്പോൾ അത് മൂന്നായിട്ട് ഭാഗിക്കും അല്ലേ. പത്ത് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം രണ്ട് ഇങ്ങോട്ട് പോവും, ഒരു അഞ്ച് ഇങ്ങോട്ട് പോവും, ഒരു മൂന്ന് ഇങ്ങോട്ട് പോവും, ഒരു രണ്ടാമ്പിയർ അങ്ങനെ പോവും, മൂന്നാമ്പിയർ ഇങ്ങോട്ടും, ഏഴ് അഞ്ചാമ്പിയർ ഇങ്ങോട്ടും അങ്ങനെ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഡിവൈഡായിട്ട് മൂന്നെണ്ണിലൂടെ സഞ്ചരിച്ചതിന് ശേഷം തിരിച്ചിവിടെ വന്ന് കയറുന്നു. ഇതൊരു സർക്യൂട്ട്, സിമ്പിൾ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഒന്നുകൂടി കേട്ട് നോക്കുക, ഇതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ. നമ്മളിതിൻ്റെ ഒരു അടിസ്ഥാനം ഇതായിരിക്കും. ഇനി ഇതിൽ നിന്ന് നമ്മളിങ്ങനെ ബിൽഡ് ചെയ്ത് പോകും. സോ ഇത്രയും മനസ്സിലായെങ്കിൽ ഇനി നമുക്ക് മറ്റൊരു സെഷൻ നോക്കാം.
ഓക്കെ അപ്പോൾ നമുക്കൊരു സർക്യൂട്ട് ആദ്യം വരച്ച് നോക്കാം. ഓക്കെ ഇതിപ്പോൾ ഞാൻ ഒരു 2 ohms ആണെന്ന് വിചാരിക്കുക, ഇതിപ്പോൾ മറ്റൊരു 2 ohms ആണെന്ന് വിചാരിക്കുക, 3 ohms. അപ്പോൾ ഇതെന്താ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ 2 എഴുതി കഴിഞ്ഞാൽ 2 ohms, 2 ohms, 3 ohms. ഓക്കെ എന്നിട്ട് ഞാൻ ഇതൊരു ബാറ്ററി ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 വ്യത്യസ്തമായ വയറുകൾ ഉപയോഗിച്ചിട്ട് ഇതിനെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. ഒരു കാലിനോട് മറ്റൊന്നിൻ്റെ കാല് ബന്ധിപ്പിക്കുന്നു, മറ്റേതിൻ്റെ കാലിനോട് വേറൊന്ന് ബന്ധിപ്പിക്കുന്നു. അതിൻ്റെ വാല്യൂ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിൻ്റെ വാല്യൂ ആണ്? R1, R2, R3. ഇവിടെ ഞാൻ ഇങ്ങനെയൊക്കെ എഴുതുക, എന്തുവാ R1 = R2 എന്നൊക്കെ എഴുതും. എന്താ അതിൻ്റെ കാര്യം? R1 ഉം R2 ഉം തുല്യമാണ്. അതിൻ്റെ അർത്ഥം എന്താ? 2 ohm ഉം 2 ohm ഉം. എന്നാലിരിക്കട്ടെ, ജസ്റ്റ് ചുമ്മാ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ എഴുതി കാണിക്കുന്നു. വല്ല കാര്യമുണ്ടോ? 2 2, ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ്, അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്, അത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരു സർക്യൂട്ട് വന്നിട്ട് നമ്മളെടുത്ത് ചോദിക്കും, 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചാൽ ജസ്റ്റ് റിവൈസ് ചെയ്യുന്നേ ഉള്ളൂ, സഫല പ്രതിരോധം എന്താണ്? അതായത് ടോട്ടൽ റെസിസ്റ്റൻസ്, വേറൊരു ഭാഷയിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. കൂടുതലും നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണുന്ന വാക്ക് ഇതാണ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അതായത് ഇവർ 3 പേരും കൂടി ഈ സർക്യൂട്ടിൽ കൊടുക്കാൻ സാധ്യതയുള്ള മൊത്തം റെസിസ്റ്റൻസ് എത്ര വരും? വളരെ സിമ്പിളാണ്. ഇത് ഏത് രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് ആദ്യം ചിന്തിക്കുക. എന്താണ്? ഒരു കാലിനോട് മറ്റൊന്ന് ബന്ധിപ്പിക്കുന്നു, അതിൻ്റെ മറ്റേ കാലിനോട് മറ്റൊന്ന് ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ഇത് എന്ത് കണക്കിൽ വരും? ശ്രേണി, സീരീസ് കണക്ഷനിൽ വരും അല്ലേ? അത് സീരീസ് ആയിട്ടുള്ള അതിനകത്തോട്ട് വരുന്നു. അപ്പം ശ്രേണി കേട്ടോ, ശ്രേണി രീതിയിലോട്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സഫല പ്രതിരോധം അല്ലെങ്കിൽ വലിയൊരു ടോട്ടൽ റെസിസ്റ്റൻസ്, അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? ഇവരെല്ലാം കൂടി എടുത്ത് വെച്ചങ്ങ് കൂട്ടി വെച്ചാൽ മതി. ഇപ്പോൾ എന്ത് എഴുതും? R1 + R2 + R3 അല്ലേ? അപ്പോൾ എന്ത് പറ്റും? R1 എത്ര? 2 ohms. മറ്റേത് എത്ര വരും? 2 ohms. ഇത് എത്ര വരും? 3 ohms. അപ്പോൾ ആൻസർ എന്ത് വരും? 2 2 4 3 7 ohms. ഓക്കെ, ഇതൊക്കെ എൻ്റെ ഫണ്ടമെൻ്റലാണ്. നമ്മളിത് എത്രമാത്രം നമ്മുടെ ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആവുന്നു, പിന്നെ നമ്മൾ എന്ത് ബിൽഡ് ചെയ്താലും അത് നല്ല രീതിയിൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എൻ്റെ ഫണ്ടമെൻ്റലാണ്. ശ്രേണി രീതിയിലാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എല്ലാം കൂടി എടുത്ത് വെച്ച് കൂട്ടിവെച്ചാൽ നമുക്ക് എന്തോ കിട്ടാൻ പോകുന്നത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ സഫല പ്രതിരോധമാണ്. ഓക്കെ, ഇനി നമ്മൾ എന്തായിരിക്കും നോക്കാൻ പോകുന്നത്? പാരലലായിട്ട് കണക്ട് ചെയ്താൽ എന്തോ പറ്റും? പാരലായിട്ട് കണക്ട് ചെയ്താൽ സഫല പ്രതിരോധം എങ്ങനെയുണ്ടാവും? ഓക്കെ, ഞാൻ ആ പടം വരയ്ക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. എങ്ങനെ ഉണ്ടാവും? ഒരു 2 ohms. ഓക്കെ, 2 ohms വീണ്ടും ഞാൻ വരച്ചു, എന്നിട്ട് അതിൻ്റെ താഴെ കൊണ്ടുവന്ന് എന്ത് കൊടുക്കുന്നു? 3 ohms. ഓക്കെ, എന്നിട്ട് ഞാൻ ചോദിക്കും ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തോ സഫല പ്രതിരോധം എന്തോ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ആദ്യം ഞാനിത് എന്ത് കണക്കിൽ പെടുത്തണം, ഏത് രീതിയിലാണ് ഇദ്ദേഹത്തിന് നമ്മൾ സംയോജിപ്പിച്ചേക്കുന്നത് എന്ന് നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ 2 കാലുമായിട്ട് ഇതിന് ബന്ധമുണ്ട്, ഇതിൻ്റെ 2 കാലുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. അങ്ങനെയാണ് എന്ത് കണക്ഷനിൽ പെടുത്തിയത്? മതി, സമാന്തരമായിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പെടുത്തി വെച്ചാൽ മതി. സോ അപ്പോൾ ഇത് എന്ത് കണക്ഷനിൽ വരും? പാരലൽ കണക്ഷനിൽ വരും. അങ്ങനെയാണെങ്കിൽ, പാരലൽ ആണെങ്കിൽ, സമാന്തരമാണെങ്കിൽ, പാരലൽ, ഓക്കെ, സമാന്തരമായിട്ടാണ് അവിടെ സംയോജിപ്പിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടുമെന്ന് പറയുമോ, നിങ്ങളിങ്ങനെ പഠിച്ചാൽ മതി ശരിക്കും. 1 by R1 + 1 by R2 + 1 by R3 അതിങ്ങനെ കൂട്ടി കൊണ്ടുപോവുക. വളരെ സിമ്പിളാണ്, മനസ്സിലാവുന്നു? അതായത് എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ നേരെ അതിൻ്റെ ഇതെടുക്കുക, 1 by R1 + 1 by R2 + 1 by R3. അപ്പോൾ നമ്മളിവിടെ കണ്ടിരുന്നു ആദ്യം 2 ohms കണക്ട് ചെയ്തു, വീണ്ടും 2 ohms കണക്ട് ചെയ്തു, പിന്നെ ഒരു 3 ohms ആണ് കണക്ട് ചെയ്തത്. ശ്രേണി രീതിയിലല്ല, താഴെ താഴെയായിട്ടാണ് കണക്ട് ചെയ്തത് അല്ലേ? ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിച്ചോ. ഇപ്പോൾ നമ്മൾ എഴുതും 1 by 2 + 1 by 2 + 1 by 3. ഓക്കെ, അപ്പോൾ നിങ്ങളിതൊന്നും കണ്ട് പേടിക്കരുത്, വളരെ ലോജിക്കലായിട്ട് ചിന്തിക്കുക. അര അര എത്ര? നിങ്ങൾക്ക് മാർക്കൊക്കെ ഇടില്ല, അര മാർക്ക്, അര മാർക്ക്. അപ്പോൾ നമ്മൾ കൂട്ടുന്ന എങ്ങനെ? അരയും അരയും 1 അല്ലേ? അല്ലാതെ അപ്പം കൊണ്ടുപോയിട്ട് സമയം കളയരുത്. അപ്പോൾ അര അര എത്ര കിട്ടും? 1 + 1 by 3. അപ്പോൾ 1 by R = എത്ര കിട്ടും? 1 + 1 by 3 എന്ന് കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ ഡിനോമിനേറ്ററിലല്ലോ ഒന്നും ചിന്തിക്കരുത് അല്ലേ? നിങ്ങൾ 1 by 1 എന്ന് എഴുതാം, എന്നിട്ട് എന്ത് ചെയ്യുക? LCM കണ്ടുപിടിക്കുക. അപ്പോൾ എത്ര കിട്ടും? 3 × 1 = 3 + 1 × 1 = 1 / 3. അപ്പോൾ 1 by R = എത്ര കിട്ടും അവിടെ? 4 / 3. നമുക്ക് വേണ്ടത് സഫല പ്രതിരോധമല്ലേ? സഫല പ്രതിരോധത്തിന് നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണെന്നറിയോ? എന്താണെന്ന് നമ്മൾ പറഞ്ഞു, എഫക്റ്റീവ് റെസിസ്റ്റൻസ്. സഫല പ്രതിരോധം എങ്ങനെ വേണം? R എന്ന് വേണം. ഇവിടെ എങ്ങനെ കിട്ടുന്നത്? 1 by R എന്നാണ് കിട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 1 by R എന്നുള്ളത് R എന്നാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തലതിരിക്കണം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം?
ഇവിടെയും തലതിരിക്കണം. എൽ എച്ച് എസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് ചെയ്താലും അത് റൈറ്റ് ഹാൻഡ് സൈഡിലും കൂടെ ചെയ്തോളാം. ഒരു ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് ഒരേ മാറ്റം തന്നെ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ആൻസർ എത്ര കിട്ടി? 4/3 ആണ് കിട്ടിയത്. അപ്പോൾ 1/r = 4/3. അപ്പോൾ ആർ എന്ന് പറയുമ്പോൾ എന്ത് പറ്റും? 1/r ആവും ഇപ്പുറത്ത്. അപ്പുറത്ത് എന്ത് പറ്റും? തലതിരിയും എന്ത് പറ്റും? 3/4. ഇങ്ങനെ എഴുതിയിട്ട് അവസാനിപ്പിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു അര മാർക്ക് നഷ്ടപ്പെടും. എന്തുകൊണ്ടാണ്? യൂണിറ്റ് എഴുതിയിട്ടില്ല. സോ യൂണിറ്റും കൂടെ കൊടുക്കുക. സോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 3/4. 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ 0.75 ആണ്. 0.75 ഓംസ്. ഓക്കെ, അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക, ഇത് ശ്രേണി രീതിയിൽ കണക്ട് ചെയ്തപ്പോൾ എത്ര വന്നു അല്ലേ? 2, 2, 4, 3, 7 ഓംസ്. പക്ഷേ അതേ തന്നെ അതേ വാല്യൂ ഉള്ള പ്രതിരോധങ്ങൾ, റെസിസ്റ്റൻസുകൾ സമാന്തരമായിട്ട് കണക്ട് ചെയ്തപ്പോൾ എത്ര പ്രതിരോധം, അവിടെ സഫല പ്രതിരോധം വന്നിട്ടുള്ളൂ? ഒരു ഓംസ് പോലും വന്നിട്ടില്ല. 0.75 ഓംസ് അത്രേ ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഏത് കണക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്? പാരലൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? വളരെ കുറഞ്ഞ സഫല പ്രതിരോധമുള്ള ഒരു സർക്യൂട്ട് ലഭിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ശ്രേണി രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സഫല പ്രതിരോധം വളരെ കൂടുതലായിരിക്കും. എന്നാൽ അത് സമാന്തരമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സഫല പ്രതിരോധം, എഫക്റ്റീവ് റെസിസ്റ്റൻസ് വളരെ മിനിമലായിരിക്കും. സോ ഇതൊന്ന് നിങ്ങൾ ഓർത്ത് വച്ചിരിക്കുക. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങളെല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ്, നമ്മുടെ എക്സാംസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിച്ച സർക്യൂട്ട് ഇവിടെ വരച്ച് വെച്ചിരിക്കുക. R1, R2, R3 മൂന്ന് വ്യത്യസ്തങ്ങളായ റെസിസ്റ്റൻസുകൾ, പ്രതിരോധകങ്ങൾ സംയോജിപ്പിച്ച് വെച്ചിരിക്കും. നമുക്ക് ആദ്യം സീരീസ് ശ്രേണിയെ പറ്റി സംസാരിക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രേണി രീതിയിൽ സീരിയസ് ആയിട്ടുള്ള കണക്ഷനാണ്. എന്തിൻ്റെ? റെസിസ്റ്റൻസിൻ്റെ. റെസിസ്റ്റൻസുകളെ സംയോജിപ്പിച്ചിരിക്കുന്ന വിധം ശ്രേണി രീതിയിലാണ്. അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് പാരലൽ സമാന്തരമായി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രതിരോധങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂസിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കാണാം, ഞങ്ങളുടെ മൂന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതിരോധങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതും കൂടെ ഇത് വെച്ചിട്ട് നമ്മളൊരു സർക്യൂട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആ സർക്യൂട്ടിൽ ഞാനൊരു ബാറ്ററി ഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഇത്ര വോൾട്ടിൻ്റെ ആണ്, ഒരു 5 വോൾട്ടിൻ്റെ 6 വോൾട്ടിൻ്റെ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നോക്കും. അപ്പം ഈ വോൾട്ട് ഇപ്പോൾ ഒരു 20 വോൾട്ടോ അല്ലെങ്കിൽ ഒരു 9 വോൾട്ട് എന്ന് വിചാരിച്ചോ. നമുക്ക് ഞാൻ പറയാം, ചുമ്മാ പറയാം 9 വോൾട്ടാന്ന് വെച്ചു. അപ്പോൾ കുറച്ച് വോൾട്ട് ഇതിന് പോകും അല്ലേ? കുറച്ച് പൊട്ടൻഷ്യൽ വ്യത്യാസം ഇതിന് കൊടുക്കാം, കുറച്ച് പൊട്ടൻഷ്യൽ വ്യത്യാസം ഇതിന് കൊടുക്കാം, കുറച്ച് പൊട്ടൻഷ്യൽ വ്യത്യാസം ഇതിന് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആയിരിക്കും അല്ലേ? ഇപ്പം ഞാൻ പറയുകയാണ്, ഇതിനൊരു V1, ഇതിനൊരു V2, ഇതിനൊരു V3, അത്രയും പൊട്ടൻഷ്യൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്തായിട്ട് കൊടുക്കും. ഒരു 3, 3, 3 കൊടുത്താൽ കറക്റ്റായിട്ട് ടോട്ടൽ എത്ര വരും? 9 വോൾട്ട് വരും. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ്. അതായത് V1+V2+V3 ചെയ്താൽ എന്ത് കിട്ടണം? ടോട്ടലായിട്ടുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം V കിട്ടണം. ഓർത്തിരുന്നാൽ മതി. അപ്പോൾ മൂന്ന് റെസിസ്റ്റൻസിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം സെയിമാണോ? ചില കേസിലാവാം, ഭൂരിഭാഗം കേസിലല്ല. അപ്പോൾ അല്ലാന്ന് തന്നെയാണ് പഠിക്കുക. കാരണം V1, V2, V3 തന്നെ എഴുതിയേക്കുന്നത് അതുകൊണ്ടാണ്. V1, V2 പോലെ ആയിരിക്കത്തില്ല, V2, V3 പോലെ ആയിരിക്കത്തില്ല. മൂന്നും വ്യത്യസ്തങ്ങളായിരിക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പറഞ്ഞതെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 3, 3, 3 ഒന്നില്ലേ നിങ്ങൾക്ക് ചോദിക്കും? അല്ല, ഒരിക്കലും ആയിരിക്കത്തില്ല. മൂന്നിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, ഈ കറണ്ട് ഈ ബാറ്ററിക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കറണ്ട് അതിലേക്ക് കൂടെ പാസ് ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ കറണ്ട് R1ലൂടെയും കടന്നു പോകുന്നുണ്ട്, അതേ കറണ്ട് തന്നെ R2ലൂടെയും കടന്നു പോകുന്നുണ്ട്, അതേ കറണ്ട് തന്നെ R3ലോട്ടും കടന്നു പോകുന്നുണ്ട്. അങ്ങനെ പ്ലസ്സിൽ നിന്നും ആരംഭിച്ച് മൈനസിലേക്ക് ഇത് വന്ന് കയറും. ഓക്കെ, അപ്പോൾ പ്ലസ്സിൽ നിന്ന് ആലോചിച്ച് ഇതെവിടെ വന്ന് കയറും, ആരംഭിച്ചിട്ട് മൈനസിലേക്ക് വന്ന് കറണ്ട് കയറുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ഇത്രയും ആലോചിക്കുക, സീരീസ് കണക്ഷനാണെങ്കിൽ എല്ലാ പ്രതിരോധങ്ങളിലൂടെയും ഒഴുകുന്ന കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ എന്ത് സെയിം ആണെന്ന് ഓർത്തേക്ക, കറണ്ട് സെയിം ആയിരിക്കും. ഇത് മറക്കാതിരിക്കുക. ശ്രേണി രീതിയാണെങ്കിൽ ഓരോ റെസിസ്റ്റൻസിലൂടെയും കടന്നു പോകുന്ന കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ ഒരു ഒറ്റ കാര്യം ഓർത്തിരുന്ന വെച്ചാൽ മതി. ഓക്കെ, ഇനി ഞാൻ പറയട്ടെ, ഓംസ് ലോ എന്ന് പറഞ്ഞാൽ R = V/I എന്നാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ V = എങ്ങനെ എഴുതാൻ പറ്റും? IR. ഓക്കെ, അപ്പോൾ V1ൻ്റെ സ്ഥാനത്ത് ഞാൻ അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതേ കറണ്ട് തന്നെയല്ലേ R1ലൂടെ കടന്നു പോകുന്നത്? അപ്പോൾ V1ന് വരെ ഞാൻ എന്ത് എഴുതും? I × അവിടുത്തെ റെസിസ്റ്റൻസ് ഏതാ? R1, ആദ്യത്തെ കേസ് പ്ലസ്. അപ്പോൾ V1ന് വരെ ഞാൻ അത് എഴുതി. V2ന് വരെ എന്തെഴുതാം? V2ന് വരെ എന്തെഴുതാം?
അവിടെയും കടന്നു പോകുന്ന കറണ്ട് ഇത് തന്നെ, ഈ ബാറ്ററിന് പോകാൻ സാധ്യതയുള്ള മാക്സിമം കറണ്ട് അതിലെ കൂടെയും കടന്നു പോകും. അപ്പം ഐ തന്നെ അവിടെ കടന്നു പോകും. പക്ഷേ ഏത് റെസിസ്റ്റൻസിലൂടെ കടന്നു പോകുന്ന ആർ ടുവിലൂടെ കടന്നു പോകും. സോ വി ടുവിന് വരെ എന്തെഴുതി, ഐ ടു ഐ ആർ ടു എന്നെഴുതി, പ്ലസ് വി ത്രീ. വി ത്രീ എന്ന് പറഞ്ഞാൽ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ, അപ്പോൾ അതിൽ ഈ ബാറ്ററിയിൽ നിന്നും പോകാൻ സാധ്യതയുള്ള മാക്സിമം കറണ്ട് ആർ ത്രീയിലൂടെയും പാസ് ചെയ്യും. അപ്പോൾ അവിടെ എന്തെഴുതാം, ഐ ആർ ത്രീ ഇസ് ഈക്വൽ ടു എന്താണ്, ഒരു ടോട്ടൽ വോൾട്ടേജ് എന്നല്ലേ പറയുന്നത് അല്ലേ, ടോട്ടൽ വോൾട്ടേജ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ എന്തെഴുതാം, ടോട്ടൽ കറണ്ട്, അതായത് ഈ കറണ്ട് തന്നെ എല്ലാത്തിലൂടെയും പാസ് ചെയ്യുന്നത്. അപ്പോൾ ഐ അത് തന്നെ കൊടുക്കാം. അവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് ഞാൻ എന്ത് കൊടുക്കുന്നു, വേണമെങ്കിൽ ആർ ടോട്ടൽ എന്നും പറഞ്ഞ് എഴുതി കൊടുക്കാം. ഓക്കെ, ഐ എല്ലാത്തിലും കോമൺ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ് ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ടോട്ടൽ. ഐ ഇപ്പുറത്തുമുണ്ട്, ഐ ഇപ്പുറത്തുമുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സീരിയസ് കണക്ഷൻ ആണെങ്കിൽ നിങ്ങളെല്ലാം കൂടെ എടുത്ത് വെച്ച് കൂട്ടിവെച്ചാൽ മതി എന്ന് പറഞ്ഞില്ലേ. അപ്പം അതിനൊരു മാത്തമാറ്റിക്കലി നമ്മളത് എന്ത് ചെയ്തിരിക്കുക, തെളിയിച്ചിരിക്കുക, പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി ഇതിനകത്ത് ഒരു മാറ്റമില്ല, അങ്ങോട്ടും മാറത്തില്ല, ഇങ്ങോട്ടും മാറത്തില്ല, മനസ്സിലാവുന്നു. ഇതിനകത്ത് ആകെ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം പഠിക്കണം. എന്നിരുന്നാലും നമ്മൾക്ക് ചില പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ, ചില യുക്തിപരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും, റീസണിങ് എന്ന് പറയും. അതായത് ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഇതിൻ്റെ കാരണം എഴുതാൻ പറയും. അപ്പോൾ ആ കാരണം എഴുതാനൊക്കെ ആയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പോയിൻ്റ് ഒന്ന് ഇത് ശ്രേണി രീതിയിൽ കണക്ട് ചെയ്താൽ എന്തായിരിക്കും അവിടെ എല്ലായിടത്തും സെയിമായിട്ട് അനുഭവപ്പെടുന്നത്, വൈദ്യുതി പ്രവാഹം കറണ്ട്, കറണ്ടായിരിക്കും സെയിം. അപ്പം ഓരോന്നിലും ഡിഫറൻ്റ് ആയിട്ടുള്ള എന്തായിരിക്കും, പൊട്ടൻഷ്യൽ വ്യത്യാസം, ഒരിടത്ത് വി വൺ, ഒരിടത്ത് വി ടു, ഒരിടത്ത് വി ത്രീ. ഓക്കെ, അപ്പം പാരലലാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവിടെ ഡിഫറൻ്റ് ആയിരിക്കും, നേരെ വ്യത്യസ്തമായിരിക്കും. ഇവിടെ കറണ്ട് സെയിം ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും, പൊട്ടൻഷ്യൽ വ്യത്യാസമായിരിക്കും അവിടെ എല്ലായിടത്തും സെയിമായിട്ട് അനുഭവപ്പെടുക. അത് പഠിപ്പിക്കുമ്പോൾ ഞാൻ പൊതുവെ പറഞ്ഞു കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീടുകളിലെല്ലാം ഉപയോഗിക്കുന്ന വയറുകളൊക്കെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കേണ്ട അല്ലേ, പല വഴിയും അതിലൊക്കെ അകത്തൂടെ ഒക്കെ ഒരുപാട് വയർ പോകുന്നുണ്ട്. അപ്പം ആ വയറുകളെല്ലാം എങ്ങനെയാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ, പാരലൽ സമാന്തര രീതിയിലാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത് ഒരേ വോൾട്ടേജിലാണ്, 230 240 വോൾട്ടേജിലാണ് അത് പ്രവർത്തിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, എൻ്റെ വീട്ടിൽ എന്ത് ഡിവൈസും ഞാൻ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ ഒരു വോൾട്ടേജ് അല്ലേ, വീടുകളിലെ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് എത്ര, ഹൗസ് ഹോൾഡ് ആവശ്യമായിട്ടുള്ള, ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് ഡൊമസ്റ്റിക് ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ എടുക്കുന്ന വോൾട്ടേജ് എത്ര വരും എന്നറിയാമോ, 240 അല്ലെങ്കിൽ 230 വോൾട്ടേജ്. അപ്പം എന്ത് ഡിവൈസിന് ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് എന്താ, 230 വോൾട്ടേജ്. വീട്ടിൽ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കുക, എല്ലാത്തിനും എത്രയൊക്കെ മതി, അതിന് മാക്സിമം പോയി എത്ര പറ്റത്തുള്ളൂ, 230 വോൾട്ടേജ്. മനസ്സിലായോ? അപ്പോൾ എന്താണ് വോൾട്ടേജ് എല്ലാത്തിനും സെയിം ആണെന്ന് മനസ്സിലായോ? അപ്പോൾ പാരലൽ കണക്ഷൻ അല്ലേ വീട്ടിൽ ഞാൻ ഉപയോഗിക്കുന്നത്, അവിടെ എന്താ എല്ലാം സെയിമായിട്ടുള്ളത്, വോൾട്ടേജാണ് സെയിമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സീരിയസ് കേസിൽ നിങ്ങൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന കേസിൽ നമ്മളെന്താ പറഞ്ഞത്, കറണ്ട് സെയിമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമേ എന്ത് നിങ്ങൾക്ക് എടുത്ത് പറയുക, പൊട്ടൻഷ്യൽ വ്യത്യാസം സെയിം, വെരി ഇമ്പോർട്ടൻസ്. ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണിത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു സർക്യൂട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ സർക്യൂട്ടിൽ ഇപ്പോൾ ഞാൻ അതിനകത്തൊരു ബാറ്ററിയൊക്കെ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഇരിക്കും, ഇങ്ങനെയൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഇതിനകത്തൂടെ ഞാനൊരു കറണ്ട് കടത്തി വിട്ട ഐ എന്നും പറഞ്ഞിട്ട്, അപ്പോൾ ഈ ഐ ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇന്നിപ്പോൾ ഒരു ജംഗ്ഷനായി, മൂന്നിടത്തോട്ടും തിരിഞ്ഞ് തിരിഞ്ഞ് പോകണം. അപ്പോൾ എന്ത് കിട്ടും, ഇങ്ങോട്ട് കുറച്ച് ആൾക്കാരെ പറഞ്ഞു വിട്ട്, ഇങ്ങോട്ട് ഒരാളെ പറഞ്ഞു വിട്ട്, ഇങ്ങോട്ട് ഐ ത്രീ എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ കൈ വഴി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മൂന്ന് വഴി അവരങ്ങ് വിഭജിച്ച് അല്ലേ, ഞാൻ ഒരാളായിട്ടാണ് വന്നത്, എൻ്റെ കൈ അങ്ങോട്ട് വിട്ട്, ഈ കൈ അങ്ങോട്ട് വിട്ടിട്ട് ഇദ്ദേഹം നേരെ വിട്ടു, അങ്ങനെ അല്ലേ. അപ്പോൾ അതെങ്ങനെ എഴുതാൻ പറ്റും, ഐ ഈസ് ഈക്വൽ ടു ഐ വൺ എ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീ. ഇതിൻ്റെ അർത്ഥം എന്താ, കറണ്ട് എല്ലാത്തിലും ഡിഫറൻ്റ് ആയിട്ട് മതി, പക്ഷേ വോൾട്ടേജ് എല്ലാത്തിനും സെയിമാണ്, അതാണ് ഓർത്തിരിക്കേണ്ടത്. വീണ്ടും ഓംസിലോ ഉപയോഗിക്കുക, ഐ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഐ എ നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയോ, വി ഡിവൈഡഡ് ബൈ ആർ എന്ന് എഴുതാം. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ടോട്ടൽ വോൾട്ടേജ്, കാരണം ഇവിടെ ടോട്ടൽ കറണ്ടാണ് ഐ എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ കൊടുക്കുന്ന കറണ്ടാണ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ ഐ ക്ക് വരെ ഞാൻ എന്ത് എഴുതി, വി ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് കേട്ടോ, ഇത് ടോട്ടൽ റെസിസ്റ്റൻസാണ്, അവിടെ നിൽക്കട്ടെ. ഡിവൈഡഡ് ബൈ ഐ വൺ, ഐ വണ്ണിന് വരെ ഞാൻ എന്ത് എഴുതും, എല്ലാത്തിലും അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം സെയിമാണ്, സോ എല്ലാവർക്കും വി തന്നെ മതി. ഡിവൈഡഡ് ബൈ ആദ്യം കടന്നു പോയത് ഇതിനകത്തൂടെ ആർ വൺ, ഐ വൺ കടന്നു പോകുന്ന അതിലേക്കൂടെ ആർ വൺ എന്ന് പറയുന്ന സ്ഥലത്തൂടെ, പ്ലസ് അടുത്തതിനകത്ത് എന്ത് വരും, വി ഡിവൈഡഡ് ബൈ ഐ ടു കടന്നു പോകുന്നതിനകത്തൂടെ ആയിരിക്കും ആർ ടു എന്ന് പറയുന്ന റെസിസ്റ്റൻസിലൂടെ. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക,
നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ എന്തോ പറഞ്ഞേ, എല്ലാത്തിലും എന്ത് സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. അതായത് സമാന്തരമായി കണക്ട് ചെയ്യുമ്പം ഇതിനകത്ത് നമ്മൾ സപ്ലൈ ചെയ്തിരിക്കുന്നത് ഒരേ വോൾട്ടേജ് ഉള്ള ബാറ്ററി വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാത്തിനും കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. അപ്പോൾ ഇവിടെ V1 ഉണ്ടോ? ഇല്ല. V2 ഉണ്ടോ? ഇല്ല. V3 ഉണ്ടോ? ഇല്ല. എന്താ കാര്യം? ഈ V1 ഈ V2 ഈ V3 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? V-ക്ക് തുല്യമാണ്. അതായത് ഒരു 5 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ എല്ലാം എന്ത് തന്നെയായിരിക്കും? 5 വോൾട്ടിനല്ല പൊട്ടൻഷ്യൽ വ്യത്യാസമായിരിക്കും ഓരോ റെസിസ്റ്ററിനും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ V1 V2 V3 ഇല്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇക്വേഷനിൽ ഞാൻ വി എന്ന് പറയുന്നത് പുറത്തെടുക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? 1/R1 + 1/R2 + 1/R3 ഇങ്ങനെ എഴുതാൻ സാധിക്കത്തില്ലേ? അപ്പോൾ ഇപ്പുറത്തെ കാര്യം എങ്ങനെ ഇരിക്കും? P/R. ഇപ്പുറത്തും വി ഉണ്ട്, ഇപ്പുറത്തും വി ഉണ്ട്. സോ ബാക്കി എന്ത് വരും? ഇവിടെ ഒരു 1 അവശേഷിക്കും. ബാക്കി നമ്മൾ എടുത്തെഴുതുമ്പം 1/R ഇസ് ഈക്വൽ ടു എന്ത് പറ്റുന്നു? 1/R1 + 1/R2 + 1/R3. ഇനിയുണ്ടെങ്കിൽ അതങ്ങനെ നീണ്ട് നീണ്ട് പോകും. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ ഒരു കണക്ട് ചെയ്തത്. അത് പറഞ്ഞു സമാന്തരമാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അതെങ്ങനെ വന്നു എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഫർദർ ക്ലാസ്സുമായിട്ട് നമുക്ക് മറ്റൊരു സെഷനിൽ കണ്ടുമുട്ടാം.